കുവൈറ്റ് മനുഷ്യക്കടത്തിന് പിന്നിൽ രാജ്യാന്തര സംഘങ്ങളെന്ന സംശയം. മനുഷ്യക്കടത്തിന് പിന്നിലെ ഭീകരബന്ധങ്ങൾ തേടി NIA. ജോലി വാഗ്ദാനം ചെയ്ത് കുവൈറ്റിലെത്തിച്ച സ്ത്രീകളെ IS-നായി സിറിയയിലേക്ക് അയക്കുമെന്ന് ഏജന്റ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. IS ബന്ധം സൂചിപ്പിക്കുന്ന വിവരങ്ങൾ മനുഷ്യക്കടത്ത് സംഘത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ യുവതി ജനം TVയോട് വെളിപ്പെടുത്തിയിരുന്നു. എറണാകുളത്തെ സ്വകാര്യ തൊഴിൽ റിക്രൂട്ടിംഗ് ഏജൻസി വഴി നഴ്സിംഗിനും ബേബി സിറ്റിംഗിനെന്നും പറഞ്ഞ് എത്തിച്ച സ്ത്രീകളെയാണ് അടിമപ്പണിക്ക് ഉപയോഗിക്കുകയും സിറിയയിലേക്ക് കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. കുവൈറ്റിൽ മനുഷ്യക്കടത്ത് സംഘത്തിന്റെ കയ്യിലകപ്പെട്ട 4 മലയാളി സ്ത്രീകൾ ഉൾപ്പെടെ 5 പേരാണ് ക്രൂരപീഡനങ്ങൾക്കിരയായത്. ഈ റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ 3 മലയാളി യുവതികളിൽ ഒരാൾ സിറിയയിലേക്ക് കടത്തുമെന്ന ഭീഷണിയെക്കുറിച്ചും അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചും ജനം TVയോട് വെളിപ്പെടുത്തിയിരുന്നു. ഫെബ്രുവരി 14-നായിരുന്നു യുവതി കുവൈറ്റിലെത്തിയത്. നീയൊക്കെ ഇവിടെ കിടന്ന് ആണുങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കണേണ്, എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാം, നിന്നെയൊക്കെ കൊണ്ടിടാണ സ്ഥലം അറിയാം, നീയൊക്കെ സിറിയ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടാകും. അങ്ങനെ അയാളായിട്ട് ഓഫീസിലോട്ട് ചെന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു അറബി മാഡം വന്ന് ഒരു അവിടുത്തെ 1400 KD എന്ന് പറഞ്ഞ 3.5 ലക്ഷം രൂപ യാത്രാ ചെലവുകളൊന്നും വഹിക്കേണ്ടെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക് ആളുകളെ എത്തിച്ചിരുന്നത്. എന്നാൽ ഇങ്ങനെ എത്തുന്നവരെ അറബി വീടുകളിലേക്ക് 3.5 ലക്ഷം രൂപ വരെ വാങ്ങി കൈമാറുകയായിരുന്നു. ഇതിനൊപ്പമാണ് IS-ലേക്ക് ഈ സംഘം ആളുകളെ എത്തിച്ചിരുന്നോ എന്ന സംശയവും ബലപ്പെടുന്നത്. ഇതോടെയാണ് NIA അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. രാജ്യാന്തര ബന്ധങ്ങളുള്ള മനുഷ്യക്കടത്ത് സംഘങ്ങൾ പിന്നിലുണ്ടോ എന്നും NIA സംശയിക്കുന്നുണ്ട്. ജനം, കൊച്ചി.